കാണുന്നത് തന്നെ വലിയ സന്തോഷമാണ്, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, നിങ്ങളുടെ സ്നേഹം അറിയുന്നത് സന്തോഷം. അപ്പൊ ടീച്ചർ കണ്ടു ഇഷ്ടപ്പെട്ടായിരുന്നു. ഓക്കെ, ഞാൻ ഡബ് ചെയ്തപ്പോൾ സിനിമ കണ്ടു, കൊള്ളാട്ടോ, നന്നായിട്ടില്ല. പക്ഷെ അത് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് തീർച്ചയായിട്ടും സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ്. ഞാൻ ഒരു 3 മാസം കാരണമൊക്കെ എടുത്ത് കുറച്ച് ടൂറൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്ന് നേരെ ജോയിൻ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിൽ 2014 മുതൽ എനിക്ക് പരിചയമുള്ളതാണ്. 2018 അതിൽ എൻ്റെ അടുത്ത് പറഞ്ഞ കഥയാണ്. അതിൻ്റെ ഇപ്പോൾ ഈ 2020 എത്തിയിട്ടുണ്ട്. ഫിലിം ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എവ്രി സിംഗിൾ ഡേ അഖിലും അനസും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ സിനിമ. ഞാനൊക്കെ ഇത്രയും സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ഒരു സിനിമയായിട്ട് എത്തിയത്. സോ അതിന് ഞാൻ എന്നെ ഈ സിനിമയിലേക്ക് പരിഗണിച്ചത്, ഈ സിനിമയ്ക്ക് വേണ്ടി ഇത്രയും പ്രിപ്പറേഷൻസ് ചെയ്തത്, ഈ സിനിമ ഏറ്റവും നന്നായി എടുത്തു വെച്ച ആദ്യം ഞാൻ നന്ദി പറയുന്നത് അഖിലിനോടും അനസിനോടാണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്ന പ്രൊഡ്യൂസേഴ്സാണ്. നമ്മൾ ചോദിച്ചതെല്ലാം, ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാം തന്നെ, ഇതിൻ്റെ റാൻ ചൈനാണെങ്കിലും സിജാണെങ്കിലും ഇതിൻ്റെ ഏജൻസിയായിട്ടുള്ള ഇവർക്ക് ഒക്കെ തന്നെ. പിന്നെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മമതയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 2016 മുതൽ പല ഫംഗ്ഷൻസിനാണെങ്കിലും അങ്ങനെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയത് ഇപ്പോഴാണ്. അതും എക്സ്പീരിയൻസ് കൊണ്ട് ഇത്രയും സീനിയറായിട്ടുള്ള ആക്ടേഴ്സ് ആ ലൊക്കേഷനിൽ എല്ലാവരോടും വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രണ്ട്ലിയായിട്ട് പെരുമാറിയെങ്കിൽ അതൊക്കെ ആ ലൊക്കേഷനിൽ തന്ന ഒരു വൈബ് ഭയങ്കര അടിപൊളിയാണ്. റബയാണെങ്കിലും റബ ഞങ്ങളുടെ ലൊക്കേഷനിലേക്ക് എത്തുന്ന സമയത്ത് മറ്റേ സിംഗപ്പൻ എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഫുൾ ഭയങ്കര ഫാൻസൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളുടെ റബയുമായിട്ട് അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ എനിക്ക് ചെയ്തിട്ടുണ്ട്. സോ അതും റബയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അൻവർ ഞങ്ങൾ രക്ഷിക്കുന്ന പറയുന്നത് ബോധ ദുഃഖ അതേക്ക് ഇത് അങ്ങനെ കുറേ സിനിമകൾ വർക്ക് ചെയ്യുന്നതിൻ്റെ വളരെ സന്തോഷം. പിന്നെ ഇതിൻ്റെ എഡിറ്റർ ഷെമീർ, സ്പോട്ട് എഡിറ്ററായ ഷെമീർ എന്നതിൻ്റെ മൊഴിയിലുള്ള സമയത്ത് അന്ന് ഞാൻ അതിൻ്റെ സഹതാർത്ഥമായിട്ട് കാരണം അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. അതിനുശേഷം മെക്സിക്കനമാരുടെയൊക്കെ എടുക്കിയ ഒരു ഷെമീറാണ്. ചാർലിയിൽ ഞാനും കൂടെ ഭാഗമായിട്ടുള്ള ചാർലി എന്നുള്ള സിനിമയിലാണ് ഷെമീർ ചീഫ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ പണ്ട് ഞാൻ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഒരു 2-ാമത്തെ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത ആളാണ് ഇതിൻ്റെ ക്യാമറമാൻ അഖിൽ ജോർജ്. അവൻ ഇപ്പോൾ മമ്മൂക്കയുടെ പുതിയ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുട്ടിക്കാണ് അവന് വരാൻ പറ്റില്ല. അതുമാത്രമല്ല ജയിച്ചേട്ടനാണെങ്കിലും ഇപ്പോൾ എൻ്റെ കളിക്കുന്ന സിനിമയാണെങ്കിലും ഇതും ഒക്കെ ചെയ്തിട്ടുള്ളത് ജയിച്ചേട്ടനാണ്. ജയിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു മ്യൂസിക് ശൈലി കൊണ്ട് ഒരുപാട് ഫാൻസുള്ള ആളാണ് ജയിച്ചേട്ടൻ. ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒത്തു നോക്കുന്ന ഒന്ന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. പിന്നെ പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്നത് എത്ര നേരം വെയിറ്റ് ചെയ്തത് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച്. ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പ്രിവിലേജാണ്. ഒരു പക്ഷേ മറ്റാരും കാണുന്നതിനേക്കാളും മുമ്പ് നിങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ട്രെയിലർ കാണാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ട്രെയിലർ കാണാം, അത് ഒരുപാട് വൈകിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും നന്മയും സമാധാനവും സംതൃപ്തിയും മാത്രം എന്നും ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.